പതിനായിരങ്ങൾ പ്രതീക്ഷിച്ച ഒരു ധന്യമായ സന്ദേശം. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെയും ശിവഗിരി മഠത്തിൻ്റെയും ഉയർന്ന ഉത്തരവാദിത്വമുള്ള സ്വാമി വിശുദ്ധാനന്ദ പച്ചയ്ക്ക് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ശിവഗിരി തീർത്ഥാടനത്തെ തകർക്കണമെന്നും അതിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കരുതെന്നും സമുദായത്തിൽ കാര്യമായിട്ടുള്ള സ്പർദ്ധ വളർത്തണമെന്നും കുറേയധികം വ്യക്തികൾക്ക് കാര്യമായ താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യമാണ് ജനുവരി 1-ാം തീയതി തന്നെ അതിന് തിരഞ്ഞെടുത്തത്. ശിവഗിരി മഠത്തിൽ തീർത്ഥാടകരുടെ എണ്ണം കാര്യമായിട്ട് കുറയ്ക്കാനും അത് സഹായിച്ചു. നമുക്കെല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നവർക്കെതിരെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോട് ഇവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇതാണ് അമൃത ടി വിയിൽ ഇപ്പോൾ കണ്ട വാർത്തയുടെ ഭാഗമായിട്ട് അതിശക്തമായ രീതിയിൽ വളരെ വികാരത്തോടുകൂടി ചൈതന്യത്തോടു ഊർജ്ജസ്വലതയോടുകൂടി സ്വാമി വിശുദ്ധാനന്ദ പറഞ്ഞത്. ഹൈന്ദവ ജനത കാര്യമായി ഭയപ്പെട്ടിരുന്ന ഒരു സംഭവം, ഈ ഹിന്ദുക്കളുടെ ഇടയിൽ വിഘടിപ്പിക്കൽ, വിഘടനവാദമുണ്ടാക്കൽ, ജാതികൾ തമ്മിൽ അടിപ്പിക്കൽ, അതിനുവേണ്ടി കച്ചകെട്ടി തന്നെ SNDP യുടെ സെക്രട്ടറി ഇറങ്ങുകയും NSSലെ ഉയർന്ന ഉത്തരവാദിത്വമുള്ളവരെ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ അതിൻ്റെ പേരാണ് NSSഉം NSSൻ്റെ ഉത്തരവാദിത്വമുള്ളവരെന്ന് പറയുകയും മിനിറ്റുകളും മണിക്കൂറുകൾക്കകം പറയുന്നതിനെ തിരുത്തി പറയുകയും അത് ശബരിമലയുമായിട്ട് ഈ നവോത്ഥാന മതിലിന് ഒരു ബന്ധവുമില്ലെന്ന് പറയുകയും അത് തന്നെ വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് നിശ്ചയിച്ച് 10 ആണ്ടുകളായി നിശ്ചയിച്ച ദിവസം തന്നെ നടത്തുകയും ചെയ്തപ്പോൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഇതിൻ്റെ പുറകിൽ ലക്ഷ്യവും മാർഗവുമെല്ലാം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഈ നവോത്ഥാനം അതിൽ തീരുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് യാതൊരു കോട്ടവും വരില്ല, ഇത് വിജയിപ്പിക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമായിരുന്നു. പക്ഷേ മുറിവേൽക്കുന്നതും വിഘടിക്കുന്നതും എല്ലാം ഹൈന്ദവ ജനതയാണ്. ഏതായാലും SNDP യുടെ ഉയരത്തിലുള്ള വ്യക്തി ഓർമ്മിക്കേണ്ടിയിരുന്നു, നാരായണ ഗുരുദേവൻ എന്ന നവോത്ഥാന നായകൻ ഭഗവാൻ നാരായണ ഗുരുദേവൻ ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ നവോത്ഥാനത്തിന് ഏറ്റവും ഉജ്ജ്വലമായ തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിനും 15 മിനിറ്റ് കൊണ്ടൊരു മതിലുണ്ടാക്കിയിട്ട് നവോത്ഥാനം നടത്താമായിരുന്നു. ഇത്രയും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും അടി മുടി താഴ്ന്ന ഇരുന്നവരെന്ന് പറയുന്നവരെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇത്രയുമധികം ത്യാഗങ്ങൾ സഹിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടവർ SNDP യുടെ മുകളിലുള്ളവരെ ഉപയോഗിച്ചു. അതിന് ഭംഗിയായിട്ട് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന സ്വാമി വിശുദ്ധാനന്ദ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് സ്വേർഡ്സ് ഷാർപ്പായിട്ട് കമൻറ്റും പറഞ്ഞു മറുപടിയും കൊടുത്തു. ഇനി ഒരുമിപ്പിക്കാൻ ശ്രമിച്ചവർ, നവോത്ഥാനത്തിന് മതില് കെട്ടാൻ ശ്രമിച്ചവർ തന്നെ അകത്ത് നടക്കുന്ന പൊട്ടിത്തെറിക്ക് കാരണമാകും എന്ന് SNDP യുടെ സെക്രട്ടറിയും മകനും അറിയുമെങ്കിൽ നന്നായിരുന്നു. പ്രണാമം.